എന്തായാലും ഇവനെ ലോക്കപ്പിൽ ഇട്. ഇന്ദിരാബായിയെ വിളിച്ച് ഇവനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇന്ദിരാബായിയോ? പിന്നല്ലാതെ അവര് നിന്നെ കണ്ടതല്ലേ? ചെയ്തത് അവനല്ലെന്ന് ഇവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കിപ്പ അവനെ വേണം. കൊണ്ടോ, നടക്കണം അങ്ങോട്ട്. എ സി പി അശോക് ഇപ്പൊ വിളിച്ചിരുന്നു. എന്താ അമ്മ? കാവ്യ ജയിലാവുന്നത് ജീവയ്ക്ക് സഹിക്കില്ലല്ലോ. ഉമാമഹേശ്വരന്മാരല്ലേ, അവളെ പുറത്തിറക്കാൻ പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കെ അവൻ. എന്തടവ്? കാവ്യല്ല, അവനാണ് നീതുവിനെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തതെന്ന്. അവൻ കൊട്ടേഷൻ കൊടുത്താണെന്ന് പറഞ്ഞ് ഒരു ഡമ്മി പ്രതി അശോകന്റെ മുമ്പിൽ ഹാജരായിട്ടും ഉണ്ട്. ഞാൻ ഫോട്ടോ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യണമെന്നാണ് അശോക് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഡമ്മിയാണ് കൃത്യം ചെയ്തതെന്ന് അമ്മ സമ്മതിക്കരുത്. പക്ഷേ സമ്മതിക്കാനാണ് അശോക് പറയുന്നത്. അപ്പൊ ഏട്ടൻ അറസ്റ്റിലാവില്ലേ? ആവട്ടെ, ഒരു രാത്രി അവന് ലോക്കപ്പിൽ കിട്ടിയ ഇത്തിരി പഴയ കണക്കുകളും തീർക്കാമെന്നായിരുന്നു അശോക് പറഞ്ഞത്. ഞാനങ്ങ് സമ്മതിച്ചു. വേണ്ട, കേസിൽ കാവ്യയെ കൊടുക്കാനായിരുന്നു നമ്മുടെ ലക്ഷ്യം, അത് മറക്കരുത്. ഏട്ടൻ കുടുങ്ങിയാൽ കാവ്യ രക്ഷപ്പെടും. കേസിൽ നിന്ന് കാവ്യ രക്ഷപ്പെടാതെ FIR ഇട്ടോളാന്നാണ് അശോക് സമ്മതിച്ചിരിക്കുന്നത്. നമുക്കൊരു ഗുണം കൂടിയുണ്ട്. ഈ പറഞ്ഞ ഫേക്ക് പ്രതി കുറ്റമേറ്റ സ്ഥിതിക്ക് ആണ്ടവന്റെ പങ്ക് ഇനി എന്നും രഹസ്യമായിരിക്കും. ഒപ്പം ഇതിൽ ഇന്ദിരാഭായിക്കുള്ള കൈയും. നീതുവിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് കാവ്യയോ ജീവയോ ആരും ആയിക്കോട്ടെ, ഒരാള് പോലും നമ്മുടെ നേർക്ക് വിരൽ ചൂണ്ടരുത്. അതല്ലേ വേണ്ടത്. ആ പ്രതിയുടെ ഫോട്ടോ അശോക് വാട്സപ്പ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ഇത് ശിവയുടെ ഫ്രണ്ടല്ലേ മോളെ? ഇവന്റെ പേര് ഞാൻ മറന്നു. ഇയാളെ എനിക്കറിയാമേ, ഏട്ടന്റെ ഫാൻസ് അസോസിയേഷനിൽ പ്രവർത്തിച്ചിരുന്ന ചന്തു. അയാള്? അതെ അതെ അതെ, ചന്തു. എനിക്ക് ഓർമ്മയുണ്ട് ഇവനെ. നീ തോന്നും ചന്തുവിനെ അറിയാം. ആക്രമിച്ചത് ചന്തു ആണെന്ന് അവളെ വിശ്വസിപ്പിക്കാനാവില്ല. കുഞ്ഞിനെ കൊന്നത് ഇയാളല്ലെന്നേ നീതു പറയൂ. തൽക്കാലം നീതുവിനോട് ഇതൊന്നും പറയണ്ട. പ്രതിയെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഞാനാ. ഇങ്ങനൊരു നീക്കം നടന്ന കാര്യം ജീവ അറസ്റ്റിലായിട്ട് നീതു അറിഞ്ഞാ മതി. ഇങ്ങോട്ട് വന്നേ, അശോകനൊന്ന് വിളിക്കട്ടെ. ആ അശോക് സാർ, പ്രതിയുടെ ഫോട്ടോ കണ്ടു, ഞാൻ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. സാറിന് സാറിന്റെ പ്രതികാരം നിറവേറ്റാൻ എല്ലാ ആശംസകളും നേരുന്നു. ചന്തുവാണ് നീതുവിനെ ആക്രമിച്ചതെന്ന് ഇളയമ്മ മൊഴി കൊടുത്തോ? താങ്ക് ഗോഡ്. കാവ്യയോടുള്ള വാശി തീർക്കാൻ അവര് ശ്രമിക്കുമെന്നാ ഞാൻ ഭയന്നിരുന്നത്. അറസ്റ്റിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ച് വിവരം പറയണം. ബൈ. നീ ശ്രീജിത്തിനോട് വരാൻ പറഞ്ഞിരുന്നു. ഉവ്വ്, നാളെ തന്നെ കാവ്യയുടെ ജാമ്യാപേക്ഷ വീണ്ടും ഫയൽ ചെയ്യണം. അത് പറയാനാ ഞാൻ ശ്രീജിത്തിനെ വിളിപ്പിച്ചത്. അങ്ങനെ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ട് കാര്യമില്ല. പ്രോസിക്യൂഷൻ കഴിഞ്ഞ വാദത്തിനിടയിൽ ഉന്നയിച്ച പ്രധാന പ്രശ്നത്തിന് ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല. നീതുവിനെ ആക്രമിച്ച ആളെ പിടികൂടാതെ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അക്രമിയെ പോലീസ് പിടികൂടി കഴിഞ്ഞു. നേരാണോ? അതെ, ഇളയമ്മ അയാളെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ദാ ഇപ്പൊ എന്നെ വിളിച്ച ഓഫീസർ പറഞ്ഞത് ഇതിന് പിന്നിൽ കാവ്യയല്ലെന്ന് പിടിയിലായ ഗുണ്ട സമ്മതിച്ചു. പിന്നെ എന്തിനാണ് ആക്രമണം നടന്ന സമയത്ത് അയാൾ കാവ്യയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെട്ടത്? അയാളെ കൊണ്ട് ഈ കൃത്യം ചെയ്യിപ്പിച്ചയാള് കാവ്യയുടെ പേര് പറയാൻ പറഞ്ഞാണ്. ഏത് ദുഷ്ടനാടാ കാവ്യമോളോട് ഈ ചതി ചെയ്തത്? അതോ ദുഷ്ടയോ? അതൊന്നും വിളിച്ചയാള് പറഞ്ഞില്ല അച്ഛമ്മ. യഥാർത്ഥ പ്രതിയെ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ കാവ്യയ്ക്ക് ഉറപ്പായിട്ടും ജാമ്യം കിട്ടും.
എന്നാലും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണോ എന്ന് അറിയണമല്ലോ. കിട്ടിയ ഇൻഫർമേഷൻ സത്യമാണ്, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതെങ്ങനെ ഇത്ര തറപ്പിച്ച് പറയാനാവും? എനിക്ക് പറയാനാവും. യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ചു കൊടുത്ത് നീയാണോ കണ്ണ? അതെ. കാവ്യമോളെ ഉടൻ നീ പുറത്തിറക്കുമെന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയാമായിരുന്നു. എന്തെങ്കിലും കാണാതെ നീ അങ്ങനെ പറയില്ലെന്ന്. ആരായി ക്രൂരത ചെയ്യിപ്പിച്ചൊന്നൊന്ന് പറ കണ്ണ. അയാളെക്കുറിച്ച് നിങ്ങൾ എല്ലാരും നാളെ അറിഞ്ഞാ മതി. പറയില്ലാന്ന് നീ തീരുമാനിച്ചാൽ തീരുമാനിച്ചാണെന്ന് എനിക്കറിയാം. ആ എന്തായാലും നിർബന്ധിക്കുന്നില്ല. കാവ്യമോൾക്ക് ഉടനെ ജാമ്യം കിട്ടുമല്ലോ, അത് മതി. അതെ, എനിക്കും അത് മതി. മോനെ ശ്രീജിത്തെ, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. ശരി. ബെയിൽ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്ന കാര്യം സ്പീഡപ്പ് ആക്കിക്കൊള്ളണം. ഞാൻ വിളിച്ചില്ലാന്ന് കരുതി ഉപേക്ഷയൊന്നും വിചാരിക്കരുത്. വിളിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം. അങ്ങനെയല്ല ശ്രീജിത്ത്, ഇനി കുറേ ദിവസത്തേക്ക് എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അതെന്താ? അത് പിന്നെ എനിക്ക് ചിലപ്പോ ഒരു യാത്രയുണ്ടാവും. അതാ, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്തോ ഒന്ന് മറക്കുന്നുണ്ടല്ലോ. ഏയ്, ഇല്ല, ശ്രീജിത്തിന് തോന്നുന്നതാവും. തോന്നുന്നതൊന്നുമല്ല, യു ആർ ഹൈഡിങ് സംതിങ്. നിങ്ങളുടെ മുഖം കാണുമ്പോൾ അതറിയാം. ആ എനിവേ, നിങ്ങൾ വിളിച്ചില്ലെങ്കിലും നാളെ കോർട്ടിലെത്തിയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. ആ ശരി. പ്രമുഖ മോഡലിനെ ആക്രമിച്ച സംഭവത്തിൽ നിർണായകമായ അറസ്റ്റ് ഉടൻ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് പ്രതീക്ഷിച്ച് യുവ പ്രതിഭാ പുരസ്കാരം നേടിയ നടൻ ജീവയുടെ കുടുംബ വസതിക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും കാണാൻ കഴിയുന്നത് പോലെ ഇവിടെ മീഡിയയ്ക്കും പൊതുജനത്തിനുമെല്ലാം പ്രവേശനം നിഷേധിച്ചൊരവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. എത്ര നേരം ഇവർക്ക് ഈ ഗേറ്റ് ഇങ്ങനെ പൂട്ടിയിടാനാകും? നിയമപാലകർ എത്തുമ്പോൾ തുറന്നു കൊടുത്തേ മതിയാകൂ, നീതി നടപ്പിലാക്കിയേ മതിയാകൂ. അനിൽ, എന്താണ് അവിടുത്തെ അവസ്ഥ? ധന്യ പറഞ്ഞത് 100% ശരിയാണ്. പോലീസ് നടപടിയോട് സഹകരിക്കുമെന്ന് തന്നെയാണ് ജീവയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന സൂചന. ഈ വാർത്താവേളിൽ പ്രമുഖ മോഡലിനെ ആക്രമിച്ച് അവരുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ ആളുടെ ചിത്രം ഞങ്ങൾ പുറത്തുവിടുകയാണ്. ജീവിയുടെ കുടുംബവുമായോ അടുത്ത ബന്ധം പുലർത്തുന്ന ചന്തു എന്ന ഇയാൾ പല ക്രിമിനൽ കേസുകളിലും പ്രതിയാണെന്ന് ACP അശോക് കുമാർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ PK അനിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അനിൽ, ഇന്ദിരാബായി പറയുന്നത് അങ്ങ് കേട്ടാ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി, ഓക്കെ ഓക്കെ. ആന്റി, എന്താ മോളെ? എന്നെ ആക്രമിച്ചത് ചന്തു ആണെന്ന് പോലീസിന് മൊഴി കൊടുത്ത ദൃക്സാക്ഷി ആരാ? ആക്രമിച്ച ആളെ ഞാൻ വ്യക്തമായി കണ്ടതാ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാളായിരുന്നു അത്. ചന്തുവിനെ എനിക്ക് പണ്ടേ അറിയാവുന്നതാ. അയാളല്ല എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. അയ്യോ മോളെ, നീ മറന്നുപോയതാ. ഇയാൾ തന്നെയാണ് നിന്നെ ആക്രമിച്ചത്. പിന്നെ പേര് ചന്തുവാണോ ആരോമൽ ചേക്കവരാണോന്നൊന്നും എനിക്കറിയില്ല. ആന്റി വെറുതെ കള്ളം പറയണ്ട. ചന്തുവിന് ആന്റിക്കും ശിവാനിക്കും എല്ലാം അറിയാം. ചെയ്യാത്ത കുറ്റം എന്തിനാ ചന്തു ഏറ്റത്? എന്നെ ആക്രമിച്ച കേസിൽ നിർണായക അറസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് എന്തിനാ ചാനലുകാർ ഈശ്വരമഠത്തിന് മുന്നിൽ കാത്തു നിൽക്കുന്നത്? കാവ്യല്ലാതെ ആരെ അവർക്ക് അറസ്റ്റ് ചെയ്യേണ്ടത്? ഞാൻ കൊടുത്ത പരാതിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്നെ ഒളിച്ച് ACP ഒത്തുകളിച്ച് അന്വേഷണം അട്ടിമറിക്കാൻ ഞാൻ ആന്റിയെ അനുവദിക്കില്ല. അമ്മ, പാവൻ നീതു അല്ലേ? കേസിന്റെ പുരോഗതി വിശദമായി അമ്മ തന്നെ പറഞ്ഞുകൊടുക്ക്. ഞാൻ പറയാ നീതു മോളെ.
നിന്നെ ആക്രമിച്ചതും നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതും ജീവിയുടെ പഴയ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയ ചന്തു ആയിരുന്നു. അല്ല, നീ തോക്കി കയറി വെടിവെക്കാതെ ആന്റി മുഴുവൻ പറഞ്ഞു കഴിയട്ടെ. ചന്തുവിനെ കൊണ്ട് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യിച്ചത് ആരാണെന്ന് നിനക്കറിയാമോ? ജീവ, സാക്ഷാൽ ജീവ. ഒരിക്കലുമല്ല, ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. എന്റെ ടാർഗറ്റ് ജീവയല്ല, കാവ്യയാ. ഒരക്ഷരമണ്ടി പോകരുത് നീ. എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. ഏതോ തെരുവുതണ്ടിയുടെ കുഞ്ഞിനെയും വയറ്റിലിട്ട് ജീവയെയും ഈശ്വരമ്പഴത്തെയും ഞങ്ങളെ പോലെ ചതിച്ച നിന്റെ താളത്തിലെത്തുള്ള ഇനി നീ വേറെ ആളെ നോക്കണം. ജീവയെ ടാർഗറ്റ് ചെയ്യില്ല പോലും. അവനെ മഹാത്മാവാക്കി ചില്ലുകൂട്ടിലിരുത്തിയിട്ട് നിനക്ക് എന്ത് തേടാനടി? ദിവസം പുഷ്പാർച്ചന നടത്താനോ? ഏട്ടന്റെ ഭാര്യയായ കൊള്ളാവുന്ന മോഹം വീണ്ടും തലയ്ക്ക് പിടിച്ചു കാണും. എനിക്ക് വീണ്ടും പ്രതീക്ഷ തന്നത് നിങ്ങൾ രണ്ടുപേരും കൂടിയാ. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി പലതും പറഞ്ഞു തരിക്കും. അതൊക്കെ കേട്ട് പൂങ്കിനാവ് കണ്ട് ഞങ്ങളെ ഭരിക്കാൻ വരണ്ട. നീ വന്നാൽ അരിഞ്ഞ് തള്ളുങ്ങാൻ. നീ ചെന്ന് സമാധാനായിട്ട് ടി വി കാണ്. ഏട്ടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ലൈവായിട്ട് കാണണ്ടേ? കണ്ട് സന്തോഷിക്കണ്ടേ? ചെല്ല മോളെ. ആന്റി ദേഷ്യപ്പെട്ടത് ഒന്നും മോള് കാര്യമാക്കണ്ട. എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയാ ആന്റി ഓരോന്ന് പ്രവർത്തിക്കുന്നത്. കാവ്യ അകത്ത് കിടക്കുന്നതിനേക്കാൾ നല്ലത് ജീവ അകത്ത് കിടക്കുന്നത് തന്നെയാ. നീ സമാധാനത്തോട് ചെല്ലും മോളെ. മൂന്ന് കൊമ്പുണ്ടെന്ന് കരുതി വന്നതാ, ഉള്ളതും കൂടി ഒടിഞ്ഞുപോയി. കഷ്ടം. അറസ്റ്റ് ഇതുവരെ നടന്നിട്ടില്ലല്ലോ. ഈ അശോകന്റെ ഈ നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ വഹിക്കുന്നേ. അയാള് പുറപ്പെട്ടോ. ശരി, ഞാൻ റെഡിയായി നിൽക്കാം. ഞാൻ ഇങ്ങനെ ഓരോന്ന് ഓർത്തിരിക്കുകയായിരുന്നു. നീതുവിനെ ആക്രമിച്ച യഥാർത്ഥ പ്രതി ഇന്ന് പിടിയിലാവോ അച്ഛമ്മേ? ആണോ? അപ്പൊ കാവ്യമോള് ഇന്ന് തന്നെ പുറത്തിറങ്ങോ? ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കൂ. എന്തായാലും അച്ഛമ്മ കാവ്യക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശ്രീകുട്ടിയും കൂട്ടി അമ്പലത്തിൽ പോകട്ടോ. ശ്രീകുട്ടിക്ക് ഇത്രയും മാസമായില്ലേ, ഇനി അവക്ക് അമ്പലത്തിൽ കയറാൻ പാടില്ല. ഏഴാം മാസമായ ഗർഭിണിയെ കണ്ടാൽ ഭഗവാന് മാതൃഭാവം ഉണരും. ഭഗവാൻ ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുമെന്നാ പറയുക. എന്നാലും അച്ചമ്മയ്ക്ക് പോവാല്ലോ. വേണ്ടടാ, കാവ്യമോൾക്ക് വേണ്ടി ഞാൻ ഇവിടുത്തെ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചോളാം. എന്നാലും ആ ജയനെ കൂട്ടി അച്ചമ്മ ക്ഷേത്രത്തിൽ പോയിട്ട് വാ. നിനക്കെന്താ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ? എന്താടാ? ഏയ്, ഒന്നുമില്ല അച്ചമ്മ. അച്ചമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ മതി. എന്നെ കൊണ്ടുപോകുന്നത് കാണാൻ അച്ഛമ്മ ഇവിടെ ഉണ്ടാവരുതെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ നിർണായക അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകൂ. കാത്തിരുന്ന് കാണൂ. സെലിബ്രിറ്റി ആണെന്നുള്ള ഒരു ആനുകൂല്യം കൊടുക്കണ്ടെന്ന എനിക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവ്. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ മാനവും അവർക്ക് കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിനെ ഇല്ലാതാക്കിയ കേസല്ലേ ഇത്? ജീവ തന്നെയാണ് ഈ ക്രൂരത ചെയ്തതെന്ന് തെളിഞ്ഞോ സാർ? നിങ്ങൾ ഇങ്ങനെ ബഹളം കൂട്ടാതെ അച്ചടക്കത്തോടെ നിൽക്ക്. നിങ്ങൾക്ക് രണ്ട് ദിവസത്തേക്ക് പൊരിക്കാനുള്ള വക ഞാനുണ്ടാക്കില്ല. വണ്ടി എടുക്ക്, ഒന്ന് മാറിക്ക്, ഒന്ന് മാറിക്ക്. Thank you.
തന്നെ ഉണ്ടാകുമെന്നാണ് എ സി പി അശോക് സാർ നൽകുന്ന സൂചന. കേരളം നടക്കുന്ന ആ കാഴ്ച കാണാൻ നമുക്ക് കാത്തിരിക്കാൻ തന്നെയാണ്. ജീവയുടെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേസ് നിർണായകമായ വഴിത്തിരിവിലേക്കാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില മുന്നറിയിപ്പുകളൊക്കെ തന്നിട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ചന്ദുവിനെ ഹാജരാക്കിയത് നിങ്ങളുടെ വക്രബുദ്ധിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുണ്ടാക്കിയ കള്ളത്തെളിവും കള്ളപ്രതിയും നാളെ നിങ്ങൾക്ക് തന്നെ വിനയാവും. അതിന് ഒരു സംശയവും വേണം. എനിക്ക് ഭയമില്ല മിസ്റ്റർ ഓഫീസർ. ഭാര്യയെ പുറത്തിറക്കാൻ നിയമപരിജ്ഞാനം തീരെ ഇല്ലാത്ത ഞാൻ കണ്ടെത്തിയ ഒരു വഴി തന്നെയാണ് ഇത്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ സ്ട്രോങ് ആയ ഒരു പ്രതി തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഭാര്യയെ പുറത്തിറക്കാൻ നിയമപരിജ്ഞാനം തീരെ ഇല്ലാത്ത ഞാൻ കണ്ടെത്തിയ ഒരു വഴി തന്നെയാണ് ഇത്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ സ്ട്രോങ് ആയ ഒരു പ്രതി തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ജീവ എന്ന യൂത്ത് ഐക്കണെ അറസ്റ്റിലാക്കിയ സത്യസന്ധനായ ഓഫീസർ എന്ന ഖ്യാതി നിങ്ങൾക്കിരിക്കട്ടെ. നിങ്ങളുടെ സർവീസ് റെക്കോർഡിൽ എന്നും ഒരു പൊൻതൂവലായി എന്റെ പേര് കിടക്കട്ടെ. പക്ഷേ അതിവിടം കൊണ്ട് തീർന്നു. ഈ കേസിൽ ഞാൻ ശിക്ഷിക്കപ്പെടില്ല. കാരണം എന്റെ ഭാര്യ ബുദ്ധിമതിയായ ഒരു അഡ്വക്കേറ്റ്. ജയിലിൽ കിടക്കുന്നത് സ്വന്തം ഭർത്താവാകുമ്പോൾ എനിക്കൊരു പോറല് പോലും ഏൽക്കാതെ എന്നെ സംരക്ഷിക്കാൻ അവൾക്ക് കഴിയും. നമുക്കിറങ്ങാം. അച്ഛമ്മ ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുക. എന്നെ കൊണ്ടുപോകുന്ന അച്ഛമ്മ കാണണ്ട. ഞാൻ നിന്നെ കൊണ്ടുപോയില്ലെങ്കിലും സംശയത്തിന്റെ ആനുകൂല്യം നൽകി നിന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കാനും നിന്റെ ഭാര്യ തന്നെയാണ് പ്രതിയെന്ന മട്ടിൽ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാനും എനിക്ക് പറ്റും. പിന്നെ നീ എങ്ങനെ നിന്റെ ഭാര്യ രക്ഷിക്കും? എങ്കിൽ പുറത്തിറങ്ങി അവിടെ നിൽക്കുന്ന മീഡിയയിലൂടെ ചെയ്തത് ഞാൻ തന്നെയാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയും. എന്റെ സ്വാധീനത്തിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതെന്ന് മീഡിയ റിപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളോട് എക്സ്പ്ലനേഷൻ ചോദിക്കും. കാണോ ആരാ കണ്ണ വന്നത്? കണ്ണ ഞാനാ അമ്മച്ചി, എ സി പി അശോക് കുമാർ. അച്ഛമ്മ അകത്തേക്ക് ചെല്ല, ഞങ്ങൾക്കിത്തിരി സംസാരിക്കാനുണ്ട്. ആ ചുമ്മാ അമ്മച്ചി, സംസാരം കഴിഞ്ഞു. ഞാൻ ജീവയെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുവന്ന് തുടങ്ങായിരുന്നു. അച്ഛമ്മ പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ട. ഇല്ല, ഞാൻ പോവില്ല. എന്തിനാ അവനെ കൂടി കൊണ്ടുപോകുന്നത്? ഞങ്ങളെ ഉപദ്രവിച്ചോ മതിയായില്ലേ? ഇതെന്ത് ചോദ്യം അമ്മച്ചി? കാവ്യല്ല ഞാനാ തെറ്റിയതെന്ന് പറഞ്ഞ് കീഴടങ്ങിയത് ഇവൻ തന്നെയാ. ഞാൻ അധികം കഷ്ടപ്പെടണമെന്ന് കരുതി ആവശ്യത്തിനുള്ള തെളിവും ജീവ തന്നെ ഉണ്ടാക്കി തന്നു. അച്ഛമ്മ കരയരുത്. അപ്പോ ഇതിനു വേണ്ടിയാ നീ എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചത്? കാവ്യമോക്ക് വേണ്ടി ചെയ്യാത്ത കുറ്റമേറ്റ് നീ ഇവിടുന്ന് പോകുന്നത് ഞാൻ കാണരുതല്ലേ? ശ്രീകുട്ടി, നീ അച്ഛമ്മ ഇവിടുന്ന് കൊണ്ടുപോ. മതിയാക്കി ചെന്ന് വണ്ടി കയറ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. കണ്ണ, നീ ഇവിടുന്ന് പോയല്ലേടാ. നടക്കടാ അങ്ങോട്ട്. ഇവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വീടിന്റെ പിൻവാതിലൂടെ കടക്കാൻ ശ്രമിച്ചു. എന്റെ ജീവൻ പണയപ്പെടുത്തിയാ ഞാൻ ഇവനെ പിടിച്ചത്.
കള്ളം പറയണോ ദുഷ്ട, എന്റെ കണ്ണ സ്വയം കീഴടങ്ങിയതല്ലേ. നമ്മുടെ മക്കൾക്ക് ഒരു വിലയില്ല. സർ, ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത്? അടിവസ്ത്രം മാത്രം അടിയിച്ച് തെരുവിലൂടെ വില കൊച്ചു കൊണ്ടുപോകട്ടെ. എന്നാ ഇത് ചെയ്യാത്തത്? ഇപ്പോഴേ അവന് ജയ് വിളിക്കാൻ ഈ സമൂഹത്തിൽ ആൾക്കാരുണ്ടെന്ന് ഭയന്ന് മാത്രമാ. പറഞ്ഞതൊക്കെ കുറിച്ചു വെച്ചോ സാറേ, ഇതൊക്കെ തിരിച്ചടിക്കുന്നൊരു കാലം വരും. ജനപ്രിയ യുവനായകൻ എന്നൊരു പട്ടം, മലയാള മാതൃഭാഷയായി സംസാരിക്കുന്ന ഒരു സമൂഹം എനിക്ക് ചാർത്തി തന്നിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ സാറിനുള്ള പണി അവർ തരും. പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എന്നെ യൂത്ത് ഐക്കണാക്കിയ എൻ്റെ പ്രേക്ഷകരോട് എനിക്കുള്ള ബഹുമാനം കൊണ്ടാണ്. ഇതിനുള്ള പ്രതിഫലം കിട്ടിയിരിക്കും സാറേ. മാറ്റിക്കവരെ. ഞാനിത് എങ്ങനെ സഹിക്കും? പരീക്ഷയെ അതിജീവിക്കാനുള്ള കരുത്ത് എനിക്കും കണ്ണേട്ടനുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം ശ്രീ എനിക്ക് ഉറപ്പ് വാങ്ങിത്തരണം.